പാർത്ഥ, WCCയുടെ ഉദ്ദേശം മറ്റെന്തുമാണ്? അവരാരെയോ ടാർഗറ്റ് ചെയ്താണ് ഈ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ പിന്നിൽ മറ്റാരൊക്കെയോ ഉണ്ട്, ആരെയോ തകർക്കാനാണ് ഇവരുടെ ശ്രമം. അതൊക്കെ ഞാൻ പറയുന്നതല്ല, നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറയുന്നതാണ്. അവരാരോപിക്കുന്ന നമ്മൾ ആലോചിച്ചാൽ ചിലപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അവർ പറയുന്നത് വേട്ടക്കാരോടൊപ്പം ഇരുന്ന് കോൺക്ലേവിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ പ്രമുഖ WCCയുടെ പ്രമുഖരായ പാർവതി തിരുവോത്തൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ പാർവതി അലൻസേറോടൊത്ത് അഭിനയിച്ചിട്ടുണ്ട്. അലൻസേറോടൊത്ത് അഭിനയിച്ച പല നടിമാരും അയാളോട് അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരിൽ പല പീഡനാരോപണങ്ങളും വന്നിട്ടുമുണ്ട്. അപ്പോൾ ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നതിൽ കഴമ്പില്ലേ? അപ്പൊ ഇവരാരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചിന്തിക്കണ്ടേ? അത് ഈ കോൺക്ലേവിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാനില്ല. പക്ഷേ മറ്റേത് അന്നത്തിൻ്റെ പ്രശ്നമാണ്. കാരണം അലൻസിയറോടൊപ്പം അഭിനയിക്കുക എന്ന് പറയുന്നത് അവരുടെ അന്നത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അരി വാങ്ങിക്കണ്ടേ വീട്ടിലോട്ട്? അപ്പം അരി വാങ്ങിക്കുന്നിടത്ത് നമുക്ക് പൈസ കിട്ടുന്നിടത്ത് നമുക്ക് നമ്മുടെ എന്താണ് നിലപാടുകളൊന്നും ഉയർത്തി കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഇപ്പം ഞാൻ പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കരുതുന്നുണ്ടാവും. പക്ഷേ ഇതാണ് പാർവതി തിരുവോത്തിനെ സംബന്ധിച്ചിടത്തോളം നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരാളാണ് അവർ. ഞാൻ ഇത്രയും എൻ്റെ എന്താണ് ഞാൻ ഇത്രയ്ക്ക് സ്ത്രീകളോടൊപ്പം നിന്നത് കൊണ്ട് എൻ്റെ നിലപാട് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത് എന്ന് പറയുകയും ഒരു സുപ്രഭാതത്തിനപ്പുറം ഫെമിനിസ്റ്റ് രൂപഭാവങ്ങളിലേക്ക് മാറുകയൊക്കെ ചെയ്തിട്ട് ആളുകളെ ഇങ്ങനെ എന്താണ് ഞാൻ അതാണ് എന്ന് ഒരു മോൾഡ് ചെയ്തെടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പാർവതി കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് എന്താണ്, ഒരു പ്രധാനപ്പെട്ട നടി, അതായത് പാർവതിയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നടി, അവർക്ക് അലൻസിയറിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ഗുരുതരമായിട്ടുള്ള ലൈംഗിക എന്താണ് അതിക്രമത്തെക്കുറിച്ച് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് ആ നടിയോടൊപ്പം നിൽക്കുക എന്നതാണ് ആര് ചെയ്യേണ്ടത്? പാർവതി ചെയ്യേണ്ടത്. പക്ഷെ സ്വാഭാവികമായും പാർവതി അത് ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കുറഞ്ഞത് ഇത്തരം ആളുകളോടൊപ്പം അഭിനയിക്കാതിരിക്കുക. ഞാൻ അഭിനയിക്കില്ല, മറ്റാരഭിനയിച്ചാലും ഞാൻ. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ അലൻസിയറിനെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു വേഷമൊന്നും ആയിരുന്നില്ല. അല്ല, സാധാരണ ഒരു അച്ഛൻ്റെ അതിൽ കൂടുതൽ അഭിനയ സാധ്യത. ഇപ്പം അലൻസിയറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന പല സിനിമകളും ഉണ്ടായിരുന്നു. സിനിമയിലെല്ലാം അലൻസിയർ വളരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതെ, അലൻസിയറിന്റെ അഭിനയത്തെ പറ്റി നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം മികച്ച നടനാണ്. ധൈര്യമായിട്ട് പാർവതിക്ക് പറയാമായിരുന്നു. അതെ അതെ, തീർത്തും. അതായത് പാർവതി ആ ഒരു സിനിമയിൽ നിന്ന് അലൻസിയർ ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ പറയാമായിരുന്നു അവർക്ക്. ഇനി അതിൻ്റെ പേരിൽ അവർക്ക് ആ സിനിമയിൽ നിന്ന് അവർ പുറത്തു പോയാൽ പോലും എന്താണ് അതൊരു വലിയ ചർച്ചയാകുമായിരുന്നു. കാരണം ആ സിനിമ എടുത്തവർ ആരാണ് എന്നും ആ സിനിമയുടെ തന്നെ പ്രമേയം എന്താണ് എന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അതൊന്നും പാർവതി അവിടെ ചെയ്തിട്ടില്ല. അതിന് എന്താണ് പാർവതിക്ക് കാര്യമായ മറുപടിയൊന്നുമില്ല. അത് സിനിമയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നേരെ മറിച്ച് അലൻസിയറെ പറ്റി വേറെ ചില പരാമർശങ്ങൾ, അതായത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വാങ്ങുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ സ്ത്രീയുടെ രൂപത്തിലുള്ള ഈ പ്രതിമ കയ്യിൽ വാങ്ങുന്ന സമയത്ത് അയാൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ഉണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള സംസാരം അദ്ദേഹം സംസാരിച്ചിരുന്നു. അതെ, വഷളത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഒരു പ്രതിമയെ കണ്ടാൽ പോലും എന്താണ് അതെ അതെ, അതിന് വേറെ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, ഞാനത് ഇപ്പൊ ഇവിടെ പ്രയോഗിക്കുന്നില്ല. അപ്പം ഒരു പ്രതിമയെ കണ്ടാൽ പോലും ഈ തരത്തിൽ വികാരതരളിതനാകുന്ന ആ വാക്കാണ് അത് ബെസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ആവുന്ന ഒരു മനുഷ്യന്റെ കൂടെ ഒരു സ്ത്രീ എങ്ങനെയാണ് അഭിനയിക്കുക? അതായത് പ്രത്യേകിച്ച് ഇവരെ പോലുള്ള WCCക്കൊപ്പം കൂടെ നിന്നിരുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അഭിനയിക്കുക എന്നൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇദ്ദേഹം മലമ്പുഴ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പ്രതിമയെ യക്ഷിയൊന്നും അവിടെ ഉണ്ടാവില്ല. അപ്പം വലിയ പ്രതിമയുമാണ്. അതെ, വലിയ പ്രതിമയാണത്. അവിടെയൊന്നും പാർവതിക്ക് എന്തില്ല, ഈ നിലപാടിൻ്റെ പ്രശ്നമില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന പുരോഗമനമെന്ന് നിലപാട് പറയുന്ന ബസ് സ്റ്റാൻഡിൽ പോയി പിന്നെ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ചില BJP രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുന്ന ചില നാടകങ്ങളൊക്കെ കളിക്കുന്ന ആളുകൾ അത്തരക്കാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തങ്ങൾക്ക് പ്രശ്നമില്ല, മറിച്ച് തങ്ങൾക്കെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ സിനിമയിൽ തങ്ങളുടെ നിലപാടിനൊപ്പം നിൽക്കുന്ന ആളുകളല്ലാത്ത ആളുകളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ആർക്ക് പ്രശ്നം, പാർവതിക്ക് പ്രശ്നം. അതായത് അവരൊരു ടീമാണെന്ന് തോന്നുന്നു, ഒരു ടീം വർക്ക് അത്രേ ഉള്ളൂ. അതായത് ഈ അമ്മ സംഘടനയിലുള്ള തന്നെ
പല സ്ത്രീകളും പറഞ്ഞിട്ടുണ്ട്, നടി ഉഷയൊക്കെ പറഞ്ഞു അവര് WCC രൂപീകരിക്കുന്നു, അവര് മീറ്റിംഗ് കൂടുന്നു, പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അതിനുള്ള സ്ത്രീകളോട് അവർ ആരായണമായിരുന്നു, ഞങ്ങളോട് നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് പലരോടും ചോദിച്ചിട്ടില്ല. ഇവരൊരു ഗാങ്, ഒരു ഗാങ് ചേർന്ന് ഒരു WCC എന്ന് രൂപീകരിച്ചു അവർ. അപ്പൊ ഈ ഭാഗ്യലക്ഷ്മി പറയുന്നതിലൊക്കെ സത്യമില്ലേ എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചു. നമ്മളിപ്പം ഇവർക്കെതിരായി പറയുന്നതല്ല, പക്ഷെ ഈ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവർ പറയുന്നതിൽ എന്തെങ്കിലും ഇല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നതാണ്. കാര്യം ഭാഗ്യലക്ഷ്മി ആദ്യവും അവസാനവും WCCയോടൊപ്പവും ഈ സ്ത്രീ പക്ഷത്തും നിൽക്കുന്ന ഒരാളാണ്. ഈ ഭാഗ്യലക്ഷ്മിക്ക് നേരെ എന്താണ് ഈ ഈ വധഭീഷണി ഉണ്ടായിട്ടുണ്ട്, ഭീഷണി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു WCCക്കൊപ്പം നിന്നാൽ കൊന്നുകളയുമെന്നു, അങ്ങനെ എന്തോ ഒരു ഭീഷണി ഈ അടുത്തും കൂടെ വന്നിട്ട് പോലീസിൽ പരാതി കൊടുത്തൊരു ആളാണ് അവർ. അപ്പം പിന്നീടാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്, WCC എന്ന് പറയുന്നത് ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് കേസിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായി വന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സംഘടനയുണ്ട്, രേവതി അങ്ങനത്തെ കുറെ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കുന്നു. ഇവർക്ക് ആ സമയത്ത് അഭിനയ രംഗത്ത് പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ആളുകൾ ചേർന്ന ഒരു സംഘടന ഉണ്ടാക്കി, അതിലൊരു കോക്കസ് ഉണ്ടാക്കുന്നു ഇവർ. ഇവരമ്മയിലെ കോക്കസിനെ കുറ്റം പറയുന്ന ആളുകൾ മറ്റൊരു കോക്കസ് ഉണ്ടാക്കുകയാണ്, മലയാള സിനിമാ രംഗത്ത് ഉള്ള ആളുകളുടെ മറ്റൊരു കോക്കസ് ഉണ്ടാക്കുകയാണ്. ഇതിൽ പല ജൂനിയർ ആർട്ടിസ്റ്റുകളും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ WCCക്ക് നിരവധിയായ പരാതികൾ കൊടുത്തിട്ടും അവരത് പരിഗണിച്ചില്ല, അവർ ഞങ്ങൾ വിളിച്ചന്വേഷിച്ചില്ല, അതിനൊരു കാര്യവും അവർ സംസാരിച്ചില്ല എന്നുള്ള കാര്യം ഇവർ പറയുന്നുണ്ട്. അപ്പൊ WCC എന്തിന്റെ പുറകെയാണ് പോകുന്നത്? WCCയിലെ കുറെ ആളുകൾക്ക് നേതാക്കന്മാരായി നടക്കണം, അവർക്ക് അതിന്റെ ആ ഒരു കാര്യത്തിന്റെ പുറത്ത് കിട്ടുന്ന പ്രിവിലേജ് കൊണ്ട് എന്ത് ചെയ്യണം, കുറെ അഭിനയിക്കണം, കുറച്ച് ചാൻസസ് വേണം, സർക്കാരിന്റെ ചില പരിപാടികളിൽ പോയിരിക്കണം, ചില സെമിനാറുകളിൽ കോൺക്ലേവുകളിലൊക്കെ പോയിരുന്നു ഞങ്ങൾ സ്ത്രീപക്ഷവാദികളാണ് എന്ന് പറഞ്ഞിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ എന്താണ് ഈ ദിലീപ് കേസ് വന്നതിന് ശേഷം, എന്താണ് നടി അസോൾട്ട് ചെയ്ത കേസ് വന്നതിന് ശേഷം, ആക്ട്രസ് അസോൾട്ട് കേസ് വന്നതിന് ശേഷം, ഈ WCC ഇത്തരം വനിതാ ആക്ട്രസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്താണ് ഇവരൊരു രൂപരേഖ സർക്കാരിന് കൊടുത്തോ? ഇവർ സർക്കാരിന് ഇവർ കൊടുത്തിട്ടില്ല. രണ്ടാമത്തത്, ഇവർ അമ്മയ്ക്കോ ഫെഫ്കയ്ക്കോ ഇതിലെ സംഘടനകൾക്കോ എന്തെങ്കിലും കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇവർ കത്ത് കൊടുത്തിട്ടുണ്ടോ? അതായത് ചില ആളുകൾക്കിടെ നടപടിയെടുക്കണമെന്ന് ഉപയോഗിച്ചുള്ള കത്തല്ലാതെ ഈ ഇവർക്കൊരു പരാതിയുണ്ട്, അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് ഇവർ കത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇതിലെ വിധു വിൻസെന്റ് എന്ന് പറയുന്ന WCCയിലെ പ്രധാനപ്പെട്ട അംഗമായിട്ടുള്ള ഒരു യുവ സംവിധായിക, മികച്ച യുവ സിനിമകളെടുത്ത സംവിധായിക കൂടിയാണ്, പുരോഗമന നിലപാട് പറയുന്ന ഒരു സംവിധായികയാണ്. അപ്പം ആ സംവിധായിക തന്നെ പറയുന്നു, എന്ത് പാർവതി തിരുവോത്തിനെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത അവസ്ഥയാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരൊരു നേതൃത്വ പദവിയിൽ വന്ന് കുറെ സ്ത്രീകൾ അവരെ വിശ്വസിച്ചു, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. അതെ, അത് അതൊരു ഭാഗത്ത് വളരെ ഫലപ്രദമായി ഈ സംഘടനക്കൊപ്പം നിൽക്കുകയും നൈസായി സംഘടന ഇന്ന് മുങ്ങുകയും ചെയ്ത വേറൊരാളുണ്ട്, അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോ ചിലപ്പോ നിന്ന തടികേടാവും, ഇങ്ങനെ ആരോപണങ്ങൾ നേരിടേണ്ടി വരും എന്ന മുൻവിധിയോടെ. അതായത് ആക്ട്രസ് അസോൾട്ട് കേസ് വരുന്ന സമയത്ത് പോലീസ് പോലും ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നതിന് മുമ്പ് ഈ കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഈ പറയുന്ന ആൾ. അയാൾക്ക് എങ്ങനെയാണ് ജ്യോതിഷത്തിന്റെ പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ഒരാൾ ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ അതൊരു അത് ലോകത്താരും ചിന്തിക്കാത്ത, അതെ അതൊക്കെ ഒക്കെയാണ്. പക്ഷെ അത് ഈ ഒരാളെ ഒരാൾ ലൈംഗികമായി ഉപയോഗിക്കുമ്പോൾ അതൊരു ഗൂഢാലോചനയുടെ പുറത്ത് ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന് ചിന്തിക്കാൻ പോലുമുള്ള ശേഷി സ്വാഭാവികമായിട്ട് മനുഷ്യന് വരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളത് ചിന്തിക്കില്ല, കാരണം ഒരു മനുഷ്യന് മറ്റൊരാളോട് ഒരു ആസക്തി തോന്നുമ്പോൾ കയറി ചെയ്യുന്ന ഒരു വൃത്തികേടാണത്, മഹാബദ്ധമാണത്. അപ്പൊ അങ്ങനെ ചെയ്ത ആൾക്കാർ, ഈ സംഭവം അങ്ങനെയല്ല, ഏത് ഈ നടിയെ ആക്രമിച്ച കേസ് അല്ല, പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭം ഒന്നുമല്ല, അത് പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭമല്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണല്ലോ സ്വാഭാവികമായി ചിന്തിക്കുക. അപ്പൊ ഇവര് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ അതൊരു ഗൂഢാലോചനയാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു വെച്ച ഒരാളാണ്. അതല്ലാതെ അവിടെ നമ്മുടെ ചർച്ചാ വിഷയമല്ല, ഞാൻ പറഞ്ഞു വെക്കട്ടെ. അപ്പം ഈ എന്താണ് പാർവതിയായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിധു വിൻസെന്റിന്റെ കാര്യം അത് ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഭാഗ്യലക്ഷ്മി WCCക്ക് എതിരായിട്ട് രംഗത്തെത്തുന്ന കാര്യം കാഴ്ച കണ്ടു. അതുപോലെ തന്നെ പല യുവതികളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നടിമാർ തന്നെ തങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ പോയി പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പരിഹാരവും അവരുണ്ടായി തന്നിട്ടില്ല, മാത്രമല്ല ഞങ്ങൾ ആർക്കെങ്കിലും എതിരെയൊക്കെ പ്രതികരിക്കും, എന്നിട്ട് ഞങ്ങളെ സിനിമയിൽ നിന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ
ഡബ്ല്യു സി സിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡബ്ല്യു സി സി കൈ കഴുകും, ഞങ്ങളുടെ ജീവിതം പോകും എന്ന് പറഞ്ഞ ആളുകൾ നമ്മുടെ സിനിമാ രംഗത്തുണ്ട്. അപ്പോൾ ഡബ്ല്യു സി സിയോടൊപ്പം ആദ്യം നിന്ന ആളുകളൊന്നും തന്നെ ഇന്ന് ഡബ്ല്യു സി സിയോടൊപ്പം ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പാർവതി തന്നെ എന്താണ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അതായത് നിങ്ങൾ തുറന്നു പറയണം, നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം, അത് നിലപാടാണ് എന്ന് പറയുന്ന പാർവതി പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ലൈംഗികപരമായി തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, തനിക്ക് അതെ പറഞ്ഞിട്ടുണ്ട് തന്നെ ലൈംഗികപരമായി ഉപയോഗിച്ചിട്ടുണ്ട്, തനിക്ക് അങ്ങനെ എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആരാണെന്ന് പറഞ്ഞിട്ടില്ല, പേര് പറയണം. റിപ്പോർട്ടിൽ ഉണ്ടാവോ? അല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ കൊടുത്തിട്ടുള്ളത് എനിക്കറിയില്ല. പക്ഷെ സധൈര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പേര് പറഞ്ഞ് മാതൃക കാണിക്കേണ്ട ആളാണ് പാർവതി തിരുവോത്ത്. പാർവതിയുടെ ഈ പാർവതി പിന്നെ നിലപാടിന്റെ രാജകുമാരിയാണ് എന്ന് പറയുന്ന സമയത്ത് ആ കാര്യം ചെയ്തുകൊണ്ട്, അതായത് ഇന്നയാൾ എനിക്ക് എന്നെ ലൈംഗിക അതിക്രമം നടത്തി, ഞാൻ ഇങ്ങനെ പെട്ടുപോയി, ഇന്ന മനുഷ്യനാണത് ചെയ്തത്, ഇന്ന ആളുകളാണത് ചെയ്തത്, ഇവരുടെ കപട മുഖം ഞാൻ ഈ സമൂഹത്തിന് മുമ്പിൽ വലിച്ചു കീറുമെന്ന് പറയേണ്ടത് ആരാണ്? പാർവതി തിരുവോത്തിനെപ്പോലുള്ള ഒരാളാണ്. അവർ അതിന് മാതൃകയായി നിൽക്കേണ്ട ഒരാളാണ്. പക്ഷെ അവരെ ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല. കാര്യം എന്താ? കാര്യം അതിന് പിന്നിൽ വേറെ കാര്യമുണ്ട്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. പക്ഷെ ഈ ഞാൻ ഈ ചർച്ച ചെയ്യുന്ന സമയം വരെ അവരത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അതിനെ കാണാനും കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നിലപാടിന്റെ ഉസ്താദുമാരായി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ സർക്കാരിന്റെ കോൺക്ലേവിൽ വേട്ടക്കാർക്കൊപ്പമാണോ ഞങ്ങൾ ഇരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഈ കോൺക്ലേവിൽ അലൻസീറ ക്ഷണിച്ചാൽ വലിയ പ്രശ്നമൊന്നും അവർക്ക് ഉണ്ടാവില്ല. അഭിനയിക്കാമെങ്കിൽ ഇവർക്ക് ഈ വേട്ട വേട്ടയല്ല. ഈ ഒരു സെന്റൻസ് അവർ പറയാതിരുന്നാ മതിയായിരുന്നു, കോൺക്ലേവിൽ അവരോടൊപ്പം ഇരിക്കില്ല എന്ന് പറയരുതായിരുന്നു. അതെ, ഞാൻ ചോദിക്കുന്നത് ഈ വേട്ട വേട്ടയല്ലേ? അതോ അലൻസീറുടെ വേട്ട ശുദ്ധ വേട്ടയും അങ്ങനെ മറ്റുള്ളവരുടെ വേട്ട വേറെ എന്തെങ്കിലും വേട്ടയാണോ? അങ്ങനെ എനിക്കറിയാം. അലൻസീർ സമ്മതിച്ചു, സിദ്ദിഖോ മുകേഷോ ഈ പറഞ്ഞ ആര് ആളുകൾ പോലും ഇത് സമ്മതിച്ചിട്ടില്ല. മാത്രമല്ല അവരുടെ കേസിൽ വളരെ വ്യത്യസ്തതയും വൈരുദ്ധ്യവും നിറഞ്ഞു നിൽക്കുന്നു എന്ന് കോടതി പോലും നിരീക്ഷിച്ചു. അലൻസീർ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഓക്കെ, ആ പറയുന്ന അതിജീവിത അത് ക്ഷമിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ എനിക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇന്നും അവരത് ക്ഷമിച്ചു കൊടുത്തിട്ടില്ല. അവരിപ്പോഴും വന്ന് പറയുന്നു എനിക്കതിൽ നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അത് പാർവതിയുടെ ഒരു സുഹൃത്തു കൂടിയാണ്, ഒരു യുവ നടിയാണ്, മനസ്സിലാക്കണം. ഇവർക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു ചിന്താഗതി ഇവർക്കില്ല. മാത്രമല്ല ഡബ്ല്യു സി സിയിലെ ഒരു പ്രധാനപ്പെട്ട അംഗത്തിന് നേരെ വലിയ ആരോപണം വന്നു ഒരു നഗ്നചിത്രവുമായി ബന്ധപ്പെട്ട്, അതിനെതിരെ ഇവർക്ക് പ്രതികരിക്കാനില്ല. പാർവതി എന്തെങ്കിലും പറഞ്ഞതായിട്ട് കേട്ടോ? പ്രീത കേട്ടോ? കേട്ടിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു വിഷയം വന്നു. എന്താണ് ഈ ഡബ്ല്യു സി സിയെ ബന്ധപ്പെട്ട് പാർവതിക്കെതിരെ വന്ന വിഷയത്തോടൊപ്പം തന്നെ മറ്റ് ചില ആളുകൾക്കെതിരായിക്കൊണ്ട്, അതായത് എന്താണ് ഈ മലയാള സിനിമയ്ക്കകത്ത് ഇവരോടൊപ്പം നിൽക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ട ചില ആളുകൾക്ക് നേരെ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ചില പാർട്ടിയുടെ വിഷയം വന്നപ്പോൾ ഇവർ മിണ്ടിയോ? ഇവർ മിണ്ടിയിട്ടില്ല. അപ്പം മൊത്തത്തിൽ എന്താണ് ഇവരുടെ ഒരു 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 വലിയ കളി ഇതിൽ നടക്കുന്നുണ്ട്. ഇത് സമൂഹത്തിന് മനസ്സിലാവില്ല. കാരണം മാധ്യമങ്ങൾ ഇവരെ നറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവർ ബിംബങ്ങളാണ്, ഇവർ നിലപാടിന്റെ രാജകുമാരികളാണ് എന്നൊക്കെ പറഞ്ഞൊരു ഒരു കഥ പറയുകയാണ്. അതുപോലെ തന്നെ ഒരിക്കലും ഇത് അവസാനിപ്പിക്കാൻ തൊട്ട് മുമ്പ് മോഹൻലാൽ ഒരിക്കൽ ഒരു വേദിയിലേക്ക് ഒരു അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ ഇവർ പറഞ്ഞു മോഹൻലാൽ ആ വേദിയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. കൊടുമറ്റ ആളുകൾ കൊടുക്കുകയാണ്, അമ്മയുടെ പ്രസിഡന്റ് ഞങ്ങളെ നടിമാർ എന്ന് വിളിച്ചു അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. നടിമാരെ നടിമാരല്ല നടിമാരെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത്? എനിക്ക് മനസ്സിലായിട്ടില്ല. ചോദ്യമല്ലേ, നടനെ നടൻ എന്ന് വിളിക്കാമെങ്കിൽ, മോഹൻലാലിനെ മികച്ച നടൻ എന്ന് പറയാമെങ്കിൽ, നടിയെ നടി എന്ന് പറയാം, മികച്ച നടി എന്ന് പറയാമെങ്കിൽ നടിയെ നടിമാരെന്ന് പറയാം, അതിനൊരു പ്രശ്നമില്ല. ഇങ്ങനെ ഇത്തരത്തിൽ പോയിട്ടുണ്ട് ഇവരുടെ ബുദ്ധി. അപ്പൊ അങ്ങനെ ലാലേട്ടൻ അവിടെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതേ മുമ്പിലേക്ക് ലാലേട്ടൻ പോയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇവിടെ വരാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല, ഞാൻ നിങ്ങളിൽ ഒരുവനാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതിന് അദ്ദേഹം വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, അത് കേട്ട് ഇലിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അവിടെ മുമ്പിൽ. പക്ഷെ എനിക്ക് ഇവരെ വ്യക്തിപരം അധിക്ഷേപിക്കണം എന്ന് ഒരു ചിന്താഗതി ഇല്ല കേട്ടോ. പക്ഷേ നിലപാടാണെങ്കിൽ അത് നിലപാടായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ല, ഇവരൊക്കെ നല്ല നടിമാർ തന്നെയാണ്, അവരോടൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനമുണ്ട്, ഒരു നല്ല നടി എന്ന നിലയിൽ നല്ല ബഹുമാനമുണ്ട്. പക്ഷേ ഈ നിലപാട് എന്ന് പറഞ്ഞ് ആർജവം എന്ന് പറഞ്ഞുകൊണ്ട് ഇരട്ടത്താപ്പ് കാണിക്കുന്നതിന് തുറന്ന് കാണിക്കുക തന്നെ വേണം. കാര്യം അത് തുറന്ന് കാണിക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളില്ല, അവരെ പൊക്കിപ്പിടിക്കാനാണ് ആളുകളുള്ളത്. ആ പൊക്കിപ്പിടിക്കുന്നതിലും നമുക്ക് പ്രശ്നമില്ല, പക്ഷേ സത്യം അതാണെങ്കിൽ അത് പൊക്കിപ്പിടിച്ചോട്ടെ. പക്ഷേ ഇത്തരം ചില ഇരട്ടത്താപ്പ് നിലപാടുകൾ കൂടി ഇതിൻ്റെ പുറകിലുണ്ട്, ഇത് സാധാരണക്കാർക്ക് അറിയണമെന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. എന്തായാലും ഇനി നമുക്ക് കാത്തിരിക്കാം.